എല്ലാവർക്കും പൈത്തോൺ ജാങ്കോ മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ പഠിക്കുന്നത് പൈത്തോൺ ജാങ്കോ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇതിനെ ജാങ്കോയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു പ്രൊജക്റ്റ് കൂടി ചെയ്യുന്നതായിരിക്കും. സോ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പ്രൊജക്റ്റ്. സോ നമ്മൾ ട്യൂട്ടോറിയൽ തീരുന്നതോടുകൂടി നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് ഈ ട്യൂട്ടോറിയൽ സീരീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്, ജാങ്കോ ഇൻട്രൊഡക്ഷൻ. സോ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ജാങ്കോ, സോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, സോ പ്രീ റിക്വസിറ്റ്, ഇത് നമ്മൾ ജാങ്കോ പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യമായി നമുക്ക് എന്താണ് ജാങ്കോ എന്ന് നോക്കാം. സോ ജാങ്കോ എന്ന് പറയുന്നത് ഒരു പൈത്തോൺ വെബ് ഫ്രെയിംവർക്കാണ്. സോ ഈ ജാങ്കോ പൈത്തോൺ വെബ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റ്സും അതുപോലെ വെബ് അപ്ലിക്കേഷൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സെക്യൂർ ആൻഡ് മെയിൻറ്റൈനബിൾ വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ജാങ്കോ ഫോളോ ചെയ്യുന്നത് MVT ഡിസൈൻ പാറ്റേൺ ആണ്. MVT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡൽ വി ടെംപ്ലേറ്റ്. സോ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. സോ MVT ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ആണ്. ഓക്കെ, സോ ഈ ഒരു പാറ്റേണാണ് ജാങ്കോ ഫോളോ ചെയ്യുന്നത്. സോ അതെന്താണെന്ന് നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. സോ നമുക്ക് രണ്ടാമതായി നമ്മൾ നോക്കുന്നത് ജാങ്കോ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, ജാങ്കോയുടെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. സോ ജാങ്കോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് കുറച്ച് കോഡുകൾ മാത്രം എഴുതി നമുക്ക് വെബ് അപ്ലിക്കേഷൻസും അതുപോലെ വെബ്സൈറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനർത്ഥം നമുക്കൊരു വെബ്സൈറ്റിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി ജാങ്കോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജാങ്കോ ഫ്രെയിംവർക്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുധാരണമായിട്ടാണെങ്കിൽ ഡാറ്റാബേസ്, അതുപോലെ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം, അതുപോലെ അഡ്മിൻ പാനൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ ജാങ്കോ ഫ്രെയിംവർക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, നമ്മൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ജാങ്കോ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി ജാങ്കോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് നമ്മുടെ അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. സോ അതുപോലെ തന്നെ ഇത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. സോ നമുക്ക് ഈ ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ മൂന്നാമതായി പ്രീ റിക്വസിറ്റ്സ് ആണ്. സോ ജാങ്കോ പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് പൈത്തോൺ അറിഞ്ഞിരിക്കണം. സോ ഇതൊരു പൈത്തോൺ വെബ് ഫ്രെയിംവർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പൈത്തോൺ നിർബന്ധമായും അറിഞ്ഞിരിക്കണം, അതുപോലെ HTML അറിഞ്ഞിരിക്കണം, അതുപോലെ CSS അറിഞ്ഞിരിക്കണം. സോ നമുക്ക് എക്സ്പേർട്ട് ആവണമെന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ജാങ്കോ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ കോഴ്സ് അറിയാത്തവരാണെങ്കിൽ, നിങ്ങൾ തീരെ അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും വിശദമായിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കാണാവുന്നതാണ്. സോ ഈ പൈത്തോണിനെക്കുറിച്ചും HTMLനെക്കുറിച്ചും CSSനെക്കുറിച്ചുമുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ജാങ്കോയെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ജാങ്കോ എന്ന് സെർച്ച് ചെയ്യുക. സോ നിങ്ങൾക്ക് jangoproject.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് റിസൾട്ട് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാങ്കോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്.